ഒരു സമയം പോലും നിങ്ങൾക്കില്ല. എന്തിനു മുമ്പ് വന്ന ഡോക്ടേഴ്സും പറഞ്ഞു ഞങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ അറിയാലോ, അസുഖം, ടെൻഷൻസ്, കരച്ചില്, ബഹളം, സന്തോഷത്തോടുകൂടി ആരും വന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹോട്ടലിലേ പോവുള്ളൂ, ഹോസ്പിറ്റലിൽ വരില്ല. അപ്പോൾ ആ ഒരു ലോകത്ത് നിന്ന് നിങ്ങൾ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇരട്ടി സർവീസ് ചെയ്യാനുള്ള അത്രയും പോസിറ്റിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. അത് ഞങ്ങൾക്ക് തരാൻ പറ്റും കേട്ടോ. ഞങ്ങൾക്കും നിങ്ങൾ തന്ന ഒരു ഒരു ഗിഫ്റ്റ് ആയിട്ട് ഈ ഒരു പെർഫോമൻസിനെ കാണുന്നു. നല്ല രസമായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഒരാൺതിരി ഉണ്ടെങ്കിൽ എന്തോ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. സമ്മതിക്കണം. സൂപ്പർ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാര്യം പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാര്യം ഒരു ഡോക്ടർ, പ്രത്യേകിച്ചും ഒരാള് വരാനായിട്ടിരുന്ന ഒരാള് വന്നില്ല ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ ഡ്യൂട്ടി. ഇപ്പം എൻ്റെ മകൻ, മൂത്ത മകൻ ഡോക്ടറാണ്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഡോക്ടറാക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമൊക്കെയാണ്. എല്ലാ രക്ഷകർത്താക്കൾക്കും ഇങ്ങനെ നമുക്കാകാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള, പക്ഷേ ഡോക്ടറായി കഴിഞ്ഞപ്പം നമുക്ക് ഒന്ന് കിട്ടുന്നില്ല. ഇന്ന് നൈറ്റ്, ഇന്ന് ഇപ്പം നൈറ്റ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ, അപ്പം ഡേ പോകുന്നു ആ തരത്തിൽ. പക്ഷേ നമുക്ക് സന്തോഷമാണ്. ഇവർ പുറത്ത് പോകുമ്പോഴത്തേക്ക് ആൾക്കാരുടെ ഒരു റെസ്പെക്റ്റും, ആൾക്കാർ ഒരു നമ്മളെ ജീവൻ രക്ഷിച്ച് അങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായ ഗ്രാറ്റിറ്റ്യൂഡുണ്ട്. അപ്പം എപ്പോഴും ഈ ആരോഗ്യ പ്രവർത്തകർ, ഇനി ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും ഒക്കെ, മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകമെമ്പാടും ഇങ്ങനെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് ഈ ഡോക്ടർമാരും പ്രത്യേകിച്ച് നഴ്സുമാരും. സത്യം. ഏത് ഹോസ്പിറ്റലാ, നഴ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെളിരാജ്യത്ത് പോകേണ്ട ആവശ്യമില്ല. കേരളം വിട്ട് ഏത് സംസ്ഥാനത്ത് പോയാലും മെയിൻ ഹോസ്പിറ്റൽസിലും മുഴുക്കെ ഒന്നോ രണ്ടോ പേരല്ല, നമ്മളെ കാണുമ്പോഴത്തേക്ക് ഒരു കൂട്ട ബഹളമാണ് എല്ലാവരും. ഞാൻ പറഞ്ഞു ഇത് മലയാളീസ് അല്ലാതെ വേറെ ആരും ഇല്ലേ ആ തരത്തിൽ. അതൊക്കെ നമുക്ക് അഭിമാനമാണ്. കാര്യം നമുക്ക് നമ്മുടെ ബ്ലഡിലുണ്ട് ഈ സേവനം, രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് വന്ന ആ ഒരു നന്മ. അപ്പം നിങ്ങൾ ഡോക്ടേഴ്സ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ നാടിന് അഭിമാനം നേടിത്തരാൻ പോകുന്നവരാണ്. ഇവിടെ വന്ന് ഈ ഡാൻസ് ചെയ്തതിന് ഒരിക്കൽ കൂടി കിടിലത്തിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തും. താങ്ക് യു സോ മച്ച്. താങ്ക് യു മുകേഷ്. ഗംഭീരായിരുന്നു. താങ്ക് യു. ഈ ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ഡേയിൽ നമുക്ക് ഒരു കൈൻഡ് ഓഫ് ഗസ്റ്റ് ആണ് നിങ്ങൾ. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. നല്ല സിങ്ക്രണൈസേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ ചെയ്ത മൂവ്മെന്റ്സിൽ. ഒരു തെറ്റും പറയാനില്ല. നന്നായി. ഇതിനകത്തൊരു ജഡ്ജ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ആദ്യം ഞാൻ നിങ്ങൾക്ക് കീ 5000 റുപ്പീസ് കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്ക് 25000 റുപ്പീസ്. Thank you so much. ഇത് മത്സരത്തിന്റെ ഒരു സമ്മാനമായിട്ടല്ല, ഒരു സ്നേഹം, സ്നേഹോപഹാരമായിട്ട് കണക്കാക്കണം. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഡോക്ടേഴ്സ് ഗ്രൂപ്പും കളിച്ചു. നിങ്ങൾ കൊടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള കല നിങ്ങൾക്കുണ്ടെങ്കിൽ, പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും അഭിനയമാണെങ്കിലും എഴുത്താണെങ്കിലും ഒക്കെ, അതും കൂടെ ചേർന്ന് പോയാൽ മാത്രമേ നല്ല ഡോക്ടറാകൂ. ഡോക്ടർ മാത്രമായിട്ട് 24 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം നമ്മൾ ഇങ്ങനെ മന്ദതയായി, നമ്മളൊരു ബേസ്റ്റ് ഔട്ട്. അത് കലയാണ്. ആ കലയുടെ ശക്തി ഉണ്ടെങ്കിലേ അതിൻ്റേതായിട്ടുള്ള ഒരു സ്മൈല് പോലും പേഷ്യൻസിൻ്റെ അടുത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇന്നത്തെ ഗിഫ്റ്റ് 25000 രൂപ. ഹായ് ഡോക്ടേഴ്സ്. അപ്പോൾ ഈ 25000 കൂടെ ഒരു കുഞ്ഞു ഗിഫ്റ്റും കൂടെ തരട്ടെ. ഏ, നേരത്തെ കഴിഞ്ഞ എപ്പിസോഡ് നവ്യ കൊടുത്ത ഉമ്മയല്ല, അതുണ്ട് കേട്ടോ. അയ്യോ വേണ്ട. ഇത് സാരില്ല, എന്റെ കുഞ്ഞ് അരിഞ്ഞന്റെ അത്രയും പ്രായമല്ലേ ഉള്ളൂ. ഗിഫ്റ്റിന് പുറമെ ഒരു കുഞ്ഞു ഗിഫ്റ്റും കൂടെ തരട്ടെ. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു മാറ്റണേ, ഫീസ് ഇല്ലാതെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ച് രോഗമൊന്നു മാറ്റണേ, ഫീസ് ഇല്ലാതെ. സീരിയസ് ആണേ രോഗം, സീരിയസ് ആണേ, നേരം പോയാൽ പിന്നെ ആപത്താണേ. കിടിലം വേദിയിൽ ഡോക്ടർ എസ് എം സി എസ് ഐ മെഡിക്കൽ കോളേജ് കാരക്കോണം ടീമിന് ലഭിക്കുന്നത് 25000 റുപ്പീസ്.